നമസ്കാരം. മാരുതി സുസുക്കിയിൽ നിന്നും വാഹന പ്രേമികൾക്ക് കിട്ടിയ ജനപ്രിയ കാറായിരുന്നു ഫ്രോങ്ക്സ്. മാരുതി ബലാനോ പ്രീമിയം ഹാച്ച്ബാക്കിനെ അടിസ്ഥാനമാക്കിയാണ് പണികഴിപ്പിച്ചിരിക്കുന്നത് എങ്കിലും രൂപത്തിലെ പ്രത്യേകതകൾ കാരണം വണ്ടി അങ്ങ് വലിയ ഹിറ്റായി. നല്ല റോഡ് പ്രസൻസ് ഉള്ള ഫ്രോങ്ക്സ് ഇപ്പോൾ നിരത്തുകളിൽ നിറങ്ങി കവിയുന്ന സ്ഥിതിയാണ് കാണുന്നത്. 2023 ജനുവരിയിൽ നടന്ന ഓട്ടോ എക്സ്പോയിൽ വിപണിയിലെത്തിയ വാഹനത്തിൻ്റെ വിൽപ്പന ആരംഭിക്കുന്നത് ഏപ്രിൽ മാസത്തിലായിരുന്നു. തുടർന്ന് 6 മാസത്തിനുള്ളിൽ 75,000 യൂണിറ്റ് വിൽപ്പന പിന്നിടാനും വണ്ടിക്ക് സാധിച്ചിരുന്നു. ഇപ്പോഴിതാ 1 ലക്ഷം യൂണിറ്റ് വിൽപ്പന എന്ന നായകക്കല്ലും പിന്നിട്ട് കുതിക്കുകയാണ് മാരുതി ഫ്രോങ്ക്സ്. ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ച് 10 മാസത്തിനുള്ളിലാണ് ഈ നേട്ടം ഈ ക്രോസ് ഓവർ മോഡൽ നേടിയെടുത്തിരിക്കുന്നത്. ഒക്ടോബർ വരെയുള്ള ഔദ്യോഗിക കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനി ഈ 2 മാസം, അതായത് നവംബർ ഡിസംബർ മാസം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ നമ്പറിൽ നിന്നും അധികമായി വരും ഇതിൻ്റെ കണക്കുകൾ. ഫ്രോങ്ക്സിൻ്റെ ഓട്ടോമാറ്റിക് വകഭേദങ്ങൾ വിൽപ്പനയുടെ 24% സംഭാവന ചെയ്തു എന്നാണ് കമ്പനി പറയുന്നത്. അതേസമയം ലാറ്റിൻ അമേരിക്ക, മിഡിൽ ഈസ്റ്റ്, തെക്ക് കിഴക്കൻ ഏഷ്യൻ വിപണികളിലേക്കും മാരുതി സുസുക്കി ഫ്രോങ്ക്സ് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇതുവരെ മറ്റ് രാജ്യങ്ങളിലേക്കായി കമ്പനി 9,000 യൂണിറ്റ് ഫ്രോങ്ക്സ് കയറ്റുമതി ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. കൂപ്പേ സ്റ്റൈൽ എസ് യു വിയുടെ വിജയത്തിന് പിന്നിൽ നിരവധി കാരണങ്ങളാണ് ഉള്ളത്. പ്രധാനമായും ഡിസൈനിലെ പുതുമയും സമ്പന്നമായ ഫീച്ചർ നിരയുമാണ് ഫ്രോങ്ക്സിന് ഇത്രയും സ്വീകാര്യത ലഭിക്കാൻ കാരണമായതെന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. എതിരാളികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫ്രോങ്ക്സിന് ഒരു ആഡംബര കാറിൻ്റെ ഛായയാണ് ഉള്ളത്. സാധാരണ ക്രോസ് ഓവർ വാഹനങ്ങളോട് അത്ര താല്പര്യമില്ലാത്തവരാണ് ഇന്ത്യയിലുള്ളത്. പക്ഷേ ഇതുവരെയുള്ള ക്രോസ് ഓവർ ചിന്താഗതിയെല്ലാം ഫ്രോങ്ക്സ് പൊളിച്ചെഴുതുകയായിരുന്നുവെന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. പുതിയ ഫ്രണ്ട് ഗ്രിൽ, LED DRL-കളുള്ള LED മൾട്ടി റിഫ്ലക്റ്റർ ഹെഡ്ലാമ്പുകൾ, പരുക്കൻ ശൈലി വർദ്ധിപ്പിക്കുന്നതിനായി ചങ്കി ബോഡി ക്ലാഡിംഗ്, വശങ്ങളിൽ 16-ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീലുകളും മാരുതി ഇതിന് ഒരുക്കിയിട്ടുണ്ട്. പിൻഭാഗത്ത് ലൈറ്റ് ബാർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന കണക്റ്റഡ് LED ടെയിൽ ലാമ്പുകളും വാഹനത്തിൻ്റെ ഭംഗി വളരെയധികം കൂട്ടുന്നുണ്ട്. അങ്ങനെ ഡിസൈനിൻ്റെ കാര്യത്തിൽ ഒരു കുഞ്ഞൻ ഗ്രാൻഡ് വിറ്റാരയെ നമുക്ക് ഓർമ്മിച്ചാലും തെറ്റില്ല. ഇനി ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുമ്പോഴും തികച്ചും പ്രീമിയം ശൈലി തന്നെയാണ് ഇൻറ്റീരിയർ നൽകിയിരിക്കുന്നത്. ഇൻറ്റീരിയറിൽ ബ്ലാക്കും ബ്രൗണ് നിറത്തിലുമുള്ള ഡ്യുവൽ ടോൺ തീമും മാരുതി സുസുക്കി ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഫീച്ചറുകളാൽ വാഹനം സമ്പന്നമാണെന്ന കാര്യവും കമ്പനി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 360° ക്യാമറ, ഹെഡ്സപ്പ് ഡിസ്പ്ലേ, വയർലെസ് ചാർജർ, 9-inch സ്മാർട്ട് പ്ലേ പ്ലോ പ്ലസ് ഇൻഫോർടൈൻമെൻറ്റ്, അതുപോലെ തന്നെ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീൽ, വയർലെസ് ഫോൺ ചാർജിംഗ്, എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ്, കീലെസ് എൻട്രി, റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ, റിയർ ഡിഫോഗർ എന്നിവയെല്ലാം ഫ്രോങ്ക്സിലെ അടിസ്ഥാന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഫ്രോങ്ക്സിലെ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിനിലേക്ക് വന്നാൽ ഇത് 99 BHP കരുത്തിൽ 147.6 Nm ടോർക്ക് വരെ വികസിപ്പിക്കാൻ പ്രാപ്തമാണ്. 5-speed മാനുവൽ അല്ലെങ്കിൽ 6-speed ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് തിരഞ്ഞെടുക്കാനാകുന്നത്. മാനുവൽ ഗിയർ ബോക്സിനൊപ്പം പാഡിൽ ഷിഫ്റ്റുകളും മാരുതി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മാനുവൽ ഗിയർ ബോക്സിന് 21.5 km ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിന് 20.02 km ഇന്ധനക്ഷമതയാണ് കമ്പനി പറയുന്നത്. ഏതായാലും ഫ്രോങ്ക്സ് ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ നിരത്തുകളിലൂടെ.